വയനാട്ടിലെ ഒരു പുഴയുടെ തീരത്തുള്ള കൊച്ചു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. ഒരു കള്ളക്കർക്കടക മാസത്തിൽ ആ ദിവസത്തെക്കുറിച്ച് എൻ്റെ അമ്മ പേർത്തും പേർത്തും ഓർമ്മിക്കാറും പറയാറുമുണ്ടായിരുന്നു. കോരിച്ചൊരിയുന്ന പേമാരി, മൂപ്പത്താതെ പിറന്ന കുഞ്ഞ്. അന്ന് വയനാട്ടിൽ ആശുപത്രികളൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിൽ വച്ച് തന്നെയാണ് പ്രസവം നടന്നിരുന്നത്. സമ്പന്നമായ തറവാടുകളിൽ പ്രസവിക്കാൻ വേണ്ടി മാത്രം പ്രത്യേക വീടുകളുണ്ടായിരുന്നു. സൂതികാഗൃഹം. കർണാടകത്തിൽ അതിന് ഗുഡുമന എന്നാണ് പറയാറ്. അത്തരമൊരു ഗുഡുമനയിലാണ് ഞാൻ ജനിച്ചു വീണതും എന്തിനാണെന്നറിയാതെ കരഞ്ഞതും. നിർത്താതെയുള്ള കരച്ചിൽ കേട്ടപാടെ ഉത്കണ്ഠയോടെ പുറത്ത് കാത്തിരിക്കുന്ന അച്ഛൻ വിളിച്ചു ചോദിച്ചു, അത്രേ എന്ത് കുട്ടിയാണ്? അടക്കി പിടിച്ച സ്വരത്തിൽ അകത്തു നിന്നുള്ള മറുപടി, ആൺകുട്ടി. വീതി കൂടിയ നാക്കില വാട്ടി വിരിച്ച് ആവണക്കെണ്ണ പുരട്ടി അതിൽ കിടത്തി. ആ ഇൻക്യുബേറ്ററിലാണ് എനിക്ക് ക്രമേണ മൂപ്പത്തിയത്. ഗ്രഹിണി പിടിച്ച കുട്ടിയായിട്ടാണ് ഞാൻ വളർന്നത്. എൻ്റെ അച്ഛൻ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഒരാളായിരുന്നു. പുസ്തക പാരായണത്തിൽ ഏർപ്പെട്ടാൽ ചുറ്റിലും നടക്കുന്നതിലൊന്നും ശ്രദ്ധ പതിപ്പിക്കാത്ത പ്രകൃതം. അതുകൊണ്ട് പിതാവ് എന്ന നിലയിൽ ഒരു ശിശുവിനോട് നിർവഹിക്കേണ്ട പ്രാഥമിക കർത്തവ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞു നിന്നു. ദേഹമാസകലം മീനെണ്ണ പുരട്ടി എന്നെ വീടിനു ചുറ്റും പലവട്ടം ഓടിക്കാൻ ഏതോ ലാടവൈദ്യൻ ഉപദേശിച്ചു. എന്നെ ഓടിച്ചിട്ട് കളിപ്പിച്ചിരുന്നത് ഇളയച്ഛൻ ജിനചന്ദ്രനായിരുന്നു. ഇതൊക്കെ എൻ്റെ കുഞ്ഞുനാളുകളെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഞാൻ ഈയിടെ എൻ്റെ വേരുകൾ തേടി പിറന്നു വീണ പഴയ ഗുഡുമനയിലെത്തി. ഞാൻ ജനിച്ച വീടിന് മുന്നിൽ രണ്ട് വരിക്കപ്ലാവുകളുണ്ടായിരുന്നു. അവ നിറയെ കായ്ക്കുമായിരുന്നു. അവയിലൊന്ന് വെട്ടിമാറ്റപ്പെട്ടിരുന്നു, മറ്റൊന്ന് ശിഖരങ്ങൾ ഉണങ്ങി കരിഞ്ഞു നിൽപ്പാണ്. പഴയ ചിത്രങ്ങൾ പലതും മാഞ്ഞു പോയിരിക്കുന്നു. പുതിയവ ചിലത് സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ തനിച്ച് കുറേ നേരമിരുന്നു. ഞാൻ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു. ഞാനൊരു കാലത്ത് കണ്ടിരുന്ന ഭൂവിഭാഗം, വൃക്ഷങ്ങളും സസ്യജാലങ്ങളും ജീവികളും ഒക്കെ മാഞ്ഞു പോവുകയായിരുന്നു. വൻവൃക്ഷങ്ങളുടെ ശാഖകൾ പലതും കാൽപ്പഴക്കത്താൽ പൊട്ടിയടരും. ചില്ലകളിലെ പഴുത്ത ഇലകൾ കൊഴിഞ്ഞു വീഴും. വൻമരങ്ങളുടെ വേരുകൾ പൂതലിക്കാതിരുന്നാൽ വീണ്ടും അവയിൽ ശിഖരങ്ങൾ കിളിർത്തുവെന്ന് വരാം. ഇലകൾ വിരിയാം, പുഷ്പിക്കാം, കായ്ക്കാം. അതുപോലെ ഞാനെന്ന ഈ ചെറുവൃക്ഷത്തിൻ്റെ വേരുകൾ ബലവത്താണെങ്കിൽ കുറേ കാലം കൂടി നിന്നുവെന്ന് വരാം. കിളിർക്കുകയും പൊഴുകുകയും വീണ്ടും പുഷ്പിക്കുകയും ചെയ്യുന്ന ഈ പ്രതിഭാസം മനുഷ്യജീവിതത്തിനും ബാധകമാണെന്ന് പറയാം. എൻ്റെ വീടിനെ കേന്ദ്രീകരിച്ച് എത്രയെത്ര കഥാപാത്രങ്ങളാണ് നിരന്നിൽക്കുന്നത്. അവരെ ഓരോരുത്തരെയും അവരുടെ തനിമയിൽ തന്നെ അവതരിപ്പിക്കണമെന്നുണ്ട്. എൻ്റെ വലിയ മോഹമാണത്. വിശ്വസാഹിത്യത്തിലെ തിളങ്ങുന്ന മഹാപ്രതിഭകളിൽ പലരും രചനകൾക്ക് കഥാപാത്രങ്ങളെ കണ്ടെത്തിയിരുന്നത് സ്വന്തം ഗ്രാമങ്ങളിൽ നിന്നായിരുന്നുവെന്ന് വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും എന്നിലെ എന്നെ കണ്ടെത്തുന്നത് പാരീസിലും ന്യൂയോർക്കിലും വിയന്നയിലും ലണ്ടനിലും ഓസ്ലോവിലും വച്ചല്ല. മഹാനഗരങ്ങളിൽ കാണുന്ന കഥാപാത്രങ്ങളെക്കാൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ജീവിച്ചു മരിക്കുന്നവരെയാണ് എനിക്കേറെ ഇഷ്ടം. അതുകൊണ്ട് മഹാനഗരങ്ങളിൽ യഥാർത്ഥ മനുഷ്യരില്ല എന്നർത്ഥമാക്കേണ്ടതില്ല. ഞാൻ സന്ദർശിച്ച രാജ്യങ്ങളിൽ ആകസ്മികമായി കണ്ടുമുട്ടിയവരിൽ ചിലർ എന്നിൽ മരിക്കാത്ത ഓർമ്മകളായി അവശേഷിക്കുന്നത് ഞാൻ നാട്ടിൽ കണ്ടെത്തിയ ചില കഥാപാത്രങ്ങളെയും വ്യക്തികളെയും മറന്നുപോകാത്തതുകൊണ്ടായിരിക്കണം. കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്ന പശ്ചാത്തലത്തിൽ ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വന്ന പല എഴുത്തുകാരുടെയും കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. തകർന്ന തറവാടുകളുടെ ദുരന്തകഥകളാണ് സാഹിത്യത്തിലെ ഉപലബ്ധികളായി നമുക്കധികവും ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ധാരാളം സമ്പത്ത് കൈയാളിയവരുടെ തറവാടുകളിൽ നടക്കുന്ന അന്തസംഘർഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കഥകൾ നമുക്കധികം ലഭിച്ചിട്ടില്ല. സമ്പത്തുള്ളത് കൊണ്ട് മാത്രം ആളുകൾ സന്തുഷ്ടരാവില്ല എന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഭൂപ്രഭുക്കന്മാരായ കോടീശ്വരന്മാരുടെ അന്തപുരങ്ങളിലെയും മണിമാളികകളിലെയും ദുരന്തങ്ങളും ദുഃഖങ്ങളും വരച്ചു കാട്ടുന്ന ഒരു നോവൽ എഴുതിയാൽ കൊള്ളാമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എന്നാൽ എന്തുകൊണ്ടോ അതിനിതുവരെ സാധിച്ചിട്ടില്ല. സമ്പന്നതയുടെ മടിത്തട്ടിൽ ജീവിക്കുന്നവരിൽ പലരുടെയും അന്തപുര മതിലുകൾക്കുള്ളിലെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ.